നമസ്കാരം ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞത് പാലാക്കാരനായ ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം എന്ന ചിത്രത്തിലെ ചാക്കോമാഷാണെങ്കിൽ വെള്ളത്തിൻ്റെ സ്പന്ദനവും കണക്കിലാണെന്ന് കണ്ടെത്തിയത് മറ്റൊരു പാലാക്കാരനാണ് ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും കണക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഒരാൾ പ്രതിദിനം ഉപയോഗിക്കുന്നത് നൂറ് ലിറ്റർ വെള്ളമാണെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ കണക്കിൽ ഒരാൾക്ക് അമ്പത്തഞ്ച് ലിറ്റർ വെള്ളമാണ് ഈ കണക്ക് പറഞ്ഞതിനെയാണ് മാപ്രകൾ ഒരാൾ ഒരു ദിവസം നൂറ് ലിറ്റർ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നും മന്ത്രി പരിഹസിക്കുന്നുവെന്ന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത് ജലജീവൻ മിഷനിൽ കേരളത്തിൻ്റെ കണക്കനുസരിച്ച് ഒരാൾ പ്രതിദിനം നൂറ് ലിറ്റർ വെള്ളമായി ഉപയോഗിക്കും അഞ്ചംഗ കുടുംബത്തിന് ഇത് പ്രകാരം ഒരു മാസം പതിനയ്യായിരം ലിറ്റർ ജല ഉപഭോഗം വരും ബി പി എൽ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം ലിറ്റർ വരെ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു ശരി സമ്മതിച്ചു മന്ത്രി പറഞ്ഞത് കണക്കുകളാണ് പക്ഷേ ഈ കണക്കനുസരിച്ച് സ്പന്ദിക്കുമോ ഒരു ശരാശരി കുടുംബത്തിൻ്റെ ജല ഉപയോഗം ഏത് വീട്ടിലാണ് ഒരാൾക്ക് നൂറ് ലിറ്റർ റേഷൻ ഏർപ്പെടുത്താൻ കഴിയുക മന്ത്രിയുടെ ഭാവനയിലുള്ള കേരളം ഇപ്പോഴും ജലസമൃദ്ധമാണ് വാട്ടർ അതോറിറ്റി പൈപ്പിലൂടെ നൽകുന്ന വെള്ളം ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് അവരാകട്ടെ ഒരു ലിറ്റർ വെള്ളം ഇരുപത് രൂപ നൽകി വാങ്ങി കുടിക്കുന്നവരും അവർക്ക് ലിറ്ററിന് ഒരു പൈസ വർദ്ധിപ്പിച്ചത് അത് അത്ര വലിയ ഭാരമൊന്നും ആവില്ലെന്നും മന്ത്രി പറയുന്നു മന്ത്രിയുടെ കണക്കനുസരിച്ച് ആയിരം ലിറ്ററിന് പത്ത് രൂപയെ വർദ്ധിക്കും നാല് പേരുള്ള ശരാശരി കുടുംബത്തിന് മാത്രം ഒരു ദിവസം ആയിരം ലിറ്ററിലേറെ വെള്ളം വേണ്ടിവരുമെന്നിരിക്കെ ഒരു മാസം മുന്നൂറ് രൂപ മുതൽ നൽകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അതായത് മന്ത്രിയുടെ കണക്കിൻ്റെ സ്പന്ദനം അവിടെയും പിഴച്ചു നാട്ടുകാർ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ കണക്ക് പറയാൻ ശ്രമിച്ച മന്ത്രി പിടിച്ചത് നാടിറങ്ങിയ ഏതോ പുലിയുടെ വാലിലാണെന്ന് പിന്നീടാണ് മനസ്സിലായതെന്ന് തോന്നുന്നു തിങ്കളാഴ്ചയാണ് മന്ത്രി ആദ്യമായി വെള്ളത്തിന് കണക്ക് പറഞ്ഞത് ഒടുവിൽ അത് ഫേസ്ബുക്ക് പോസ്റ്റായി മാറിയപ്പോൾ പെട്രോളിന് വില കൂട്ടാൻ എണ്ണക്കമ്പനികൾ പറയുന്ന ന്യായീകരണത്തിൻ്റെ അപ്പുറത്തേതായി മാറിയെന്ന് മാത്രം ഇങ്ങനെയാണ് മന്ത്രി കുറിച്ചത് ആയിരം ലിറ്റർ കുടിവെള്ളം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് ചിലവാകുന്നത് ഇരുപത്തിരണ്ട് രൂപ എൺപത്തി പൈസയാണ് എന്നാൽ തിരിച്ച് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ്റി പൈസ മാത്രമാണ് അതായത് ആയിരം ലിറ്റർ വിതരണം ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിക്ക് പതിനൊന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയുടെ നഷ്ടം വരുന്നുണ്ട് ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് ഇനി ആ നഷ്ടത്തിൻ്റെ ഭാരം പൊതുജനങ്ങളിലേക്ക് കൂടി പങ്കുവയ്ക്കുന്നതിനായാണ് വില കൂട്ടുന്നതെന്ന ഡയലോഗ് കൂടി കൂട്ടിച്ചേർത്താൽ മതിയാകും എണ്ണ എണ്ണക്കമ്പനിക്കൊപ്പം നമ്മുടെ സർക്കാരിൻ്റെ വെള്ളക്കമ്പനിയെ കൂടി ചേർക്കാൻ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരമാവധി കുറച്ചുകൊണ്ടുള്ള നിരക്ക് വർദ്ധനയാണ് വരുത്തിയിരിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പറയുന്നു ധനമന്ത്രിയും ഏതാണ്ട് ഇതേ മാതൃകയിലൊരു പ്രസ്താവനയാണ് നടത്തിയത് ജനങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ നികുതി വർധനവ് നടപ്പാക്കുമെന്ന് അതായത് മൊത്തത്തിൽ കൂട്ടിയെന്ന് ഒറ്റയടിക്ക് പറയാതെ വെള്ളമായും കറണ്ടായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി റോഷിയുടെ കണക്കനുസരിച്ച് ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂട്ടുമ്പോൾ ജനങ്ങൾക്ക് അതൊരു ഭാരമായി തോന്നില്ല എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുമ്പോഴാണ് അത് ഭാരമാകുക ഇനി വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ആഗ്രഹവും മന്ത്രിക്കുണ്ട് കുടിവെള്ളത്തിൻ്റെ ദുരുപയോഗം നിയന്ത്രിക്കുന്നത് ഭാവിയിലേക്കുള്ള കരുതൽ കൂടിയാണെന്ന് മന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ഭാവിയിലെ യുദ്ധങ്ങൾ ജലത്തിന് വേണ്ടിയാകും എന്ന മുന്നറിയിപ്പ് നാം അവഗണിക്കേണ്ടെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് പറ്റാതിരുന്നാൽ മതിയായിരുന്നു